ഞാനിവിടെ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും പറ്റി കുറച്ച് പറയാം. അതായത് കുറച്ചല്ല പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഈ ലൈഫ് സ്കിൽ? ജീവിതം നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ അതിനെ നേരിടുകയാണെങ്കിൽ അതിനെ ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ? നമുക്ക് ജയിക്കാൻ സാധിക്കും. അങ്ങനെ പല വിദ്യകളും നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കിത്തരും. അതാണ് ഞങ്ങളുടെ ജീവവിദ്യകൾ, ലൈഫ് സ്കിൽ. അങ്ങനെ കുറേ ലൈഫ് സ്കില്ലുകൾ ഞങ്ങളിവിടെ പഠിച്ചിട്ടുണ്ട്. സ്വയം തിരിച്ചറിയലാണ് ലൈഫ് സ്കില്ലിൻ്റെ പ്രധാന ഘടകം. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിൽ നാം എന്നും ഉറച്ചു നിൽക്കുകയും വേണം. അങ്ങനെ നമ്മൾ പൊരുതിയാൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നേടാനാവാത്തത് ഒന്നും തന്നെ ഉണ്ടാകും. അത് ഉറപ്പുള്ള കാര്യം. പിന്നെ ഞങ്ങളിവിടെ പഠിച്ച ലൈഫ് സ്കില്ലുകൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ പഠിച്ചത്. ഒരു ദിവസം ഞാൻ വാഷ് ബേസിന് മുഖം കഴുകിയത് 24 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഈ സംഭവം. മുഖം കഴുകിയത് പെട്ടെന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകിലൊരു തള്ളാണ്, തലയ്ക്കൊഴിച്ചൊരു തള്ളാണ് അടിയിലായി. അപ്പോൾ ആരാണ് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സാറാണ് അവിടെ കിട്ടുന്നത്. അപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു, ഇതിന് വെറുതെ ഇപ്പൊ. അപ്പൊ സാറ് എന്നെ അടിയിലേക്ക്, വാഷ് ബേസിന്റെ അടിയിലേക്കാണ് ചെയ്യും. ഞാൻ നോക്കിയപ്പോ അവിടെ നിറച്ച് വെള്ളം, ഞാൻ ഈ കഴിയുന്നത് മാത്രമേ അവിടെ നിറച്ച് വെള്ളമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. സാറ് പറഞ്ഞു തരികയും ചെയ്തു, വാഷ് ബേസിന്റെ മുഖം കഴുകുമ്പോ ഇപ്പം കുഞ്ഞെന്ന് നല്ല പുറത്തേക്ക് വെള്ളം പോവാതെ വേണം നമ്മൾ കഴിയണം. അപ്പൊ തന്നെ സാർ എന്നെ കൊണ്ട് തുറക്കുകയും ചെയ്തു. അത് തുടച്ചപ്പോ എനിക്ക് നല്ലൊരു സംതൃപ്തിയാണ്, കാരണം ഞാൻ ചെയ്തൊരു തെറ്റ് എനിക്ക് എങ്ങനെയും എനിക്ക് തിരുത്താൻ സാധിച്ചു, അതിൽ നിന്ന് പഠിക്കാനും സാധിച്ചു. അതിൽ നിന്ന് എനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. പിന്നെ എന്താന്ന് വെച്ചാൽ ലൈഫ് സ്കില്ലുകൾ, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബോയ്സ് തന്നെ, എല്ലാ പ്രാവശ്യം ഗേൾസിലും പോകാൻ ഞങ്ങൾ ബോയ്സ് 6 ബോയ്സ് പോകാൻ പോകും. 6 ബോയ്സ് പോകാന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ കുറച്ച് നീങ്ങി, ഞങ്ങൾ തീരുമാനിച്ചു കുറച്ച് നേരം നീങ്ങി കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു പറയുന്നു, ഈ 5 എന്താ പറയുക ജോലിക്കാരങ്ങോട്ട് ഉണ്ട്, എന്താണ് ഞാൻ ജീവിച്ചോളാം. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെ അവിടെ ചെന്നിട്ട് കപ്പട തുരികറിയിലും കഞ്ഞി ഉണ്ടാക്കലും ചമ്മന്തിയുടെ മാങ്ങ കഷ്ണങ്ങളാക്കലും അതിൻ്റെ ഇടയിൽ അവന് കൈ കൊടുക്കും, നല്ല രസമായിരുന്നു. അപ്പോ എന്താ പറയാ, ഐ പി എൽ അതിൻ്റെ കണ്ടുണ്ടായിരുന്നു. അപ്പോ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങള് എന്താന്ന് വെച്ചാ പിന്നെ പഠിച്ചത് വീട്ടിൽ തിരിച്ചറിഞ്ഞ് കഴിക്കും. സാറിനറിയാം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ 12 മണിക്കണ്ടായിരുന്നു കുട്ടികൾ. സാറിന് അറിയാൻ തന്നെ ഞങ്ങൾ നടന്നു തുടങ്ങിയാൽ പിന്നെ അറിയാലോ ശബ്ദമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു നമുക്കൊരു ഗെയിം, ആ ഗെയിം പോലെ എല്ലാവരും മിണ്ടാതെ, മീൻസ് തൊട്ടടുത്തൊക്കെ നടക്കാതെ മിണ്ടാതെ സാറിൻ്റെ വീട് വരെ ഇവിടെ വരെ എത്താം. അപ്പോൾ ആ ഗെയിമില് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടും. ശരിക്കും സൈലൻസ് ആയിട്ട് അത്രയും ഇതായിട്ടാണ് ഞങ്ങളിവിടെ എത്തി. അപ്പൊ ആ ഗെയിം കഴിഞ്ഞപ്പോൾ ഞാൻ സൈലൻസ് ആയിട്ട് അറിയാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എങ്ങനെ എന്തും പഠിക്കാം, അത് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഒരാള് എന്താ നീന്തൽ കാണിക്കാറുണ്ട്, എനിക്കതായിരിക്കും നിലത്ത് ചേർന്ന് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഒരു കാര്യത്തിൽ നമ്മളിപ്പോ ടി വി കണ്ടോണ്ടിരിക്കാം, IPL കണ്ടോണ്ടിരിക്കുന്ന